ചെറുകിട മേഖലയിൽ തന്നെയാണോ കൂടുതൽ വന്നിട്ടുള്ളത്? എങ്ങനെയാണ് ഇതിന്റെ ഒരു? എംഎസ്എംഇകളാണല്ലോ, അതിൽ ചെറുതാണ് കൂടുതൽ. എന്നാലൊരു 15 കോടിയുടെയൊക്കെ 20 കോടിയുടെയൊക്കെ ചിലതുണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, അതുപോലെ വേറെ ആ മേഖലയിൽ തന്നെയുള്ള ചില യൂണിറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ അന്തരീക്ഷം ഇപ്പോൾ 1 കോടി 10 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാർ കോവിഡ് വന്നപ്പോൾ ഡിഡൈമർ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, ബ്ലഡ് കോട്ട് ചെയ്യോ എന്നറിയാൻ വേണ്ടി. അത് നടത്തിയത് കേരളത്തിലെ കമ്പനി വികസിപ്പിച്ചെടുത്ത കൺസ്യൂമബിൾ വെച്ച് അവരുണ്ടാക്കിയത് വെച്ചിട്ടാണ് ഇന്ത്യ മുഴുവൻ ചെയ്തത്. പക്ഷെ ഇതൊന്നും ഒരു വാർത്തയല്ല. അഗാപ്പെ എന്ന് പറഞ്ഞ കമ്പനിയാണ് ചെയ്തത്. ഞാൻ കഴിഞ്ഞ അവിടെ സന്ദർശിച്ചിരുന്നു. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കൃത്രിമ പല്ല് ഉണ്ടാക്കുന്ന കമ്പനി എറണാകുളത്താണ്. ഇപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി ഇവിടെയാണ്, തിരുവനന്തപുരത്താണ്. ഇങ്ങനെ ഈ മാനുഫാക്ചറിംഗ് രംഗത്ത് നല്ല മാറ്റം. നമുക്ക് 2010 ഇപ്പോൾ ചിലർ, ഞങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ സംരംഭകരും പറയുന്നുണ്ടല്ലോ 7% എന്നുള്ളത്. കഴിഞ്ഞ തവണ 11 ആയിരുന്നു, നമുക്ക് 13 എത്തി. 15 നാഷണൽ ആവറേജ്. ഒരു 2% 2 വർഷം കൊണ്ട് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ ശതമാന സൂത്രക്കാരനാണ്. 2 രൂപ 4 രൂപയ്ക്ക് 100 രൂപ എന്ന് പറയാം, അതുപോലെ തന്നെ 20,000 അങ്ങനെയാണല്ലോ. അപ്പം അത്രയും വർധനം ഉണ്ടാക്കാൻ കഴിഞ്ഞപ്പോൾ